നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം നമ്മൾ ആരംഭിച്ചല്ലോ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പെസഹയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ജേസൺ പാസ്റ്റർ നമ്മളോട് സംസാരിച്ചു. ഇന്ന് നമ്മൾ വീണ്ടും ചിന്തിക്കുവാനായിട്ട് പോകുന്നത്, നമ്മൾ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന പ്രകാരം അല്ലെങ്കിൽ ചില സുവിശേഷങ്ങൾ നമ്മൾ കാണുന്ന പ്രകാരം, പെസഹയ്ക്ക് ശേഷം യേശു ക്രിസ്തു ഗെത്സമനയിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് കടന്നുപോയി. അപ്പോൾ ഗെത്സമനയുടെ അനുഭവത്തെക്കുറിച്ച് നമ്മളിന്നൊരുമിച്ച് നമ്മൾ ചുരുങ്ങിയ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. വേദപുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഗെത്സമനയിലെ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. നാല് സുവിശേഷങ്ങളിലും അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചില സുവിശേഷങ്ങൾ ചില കാര്യങ്ങൾ കാണുന്നില്ല, എന്നാൽ മറ്റ് സുവിശേഷകർ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ സുവിശേഷങ്ങളിലും യേശു ക്രിസ്തു ഗെത്സമനയിൽ പ്രാർത്ഥിച്ചതിനെ കുറിച്ച് കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഗെത്സമന എന്ന് നമ്മൾ കാണുന്നില്ലെങ്കിലും കെദ്രോൻ കടവ് കടന്ന ശേഷം അവനൊരു തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ കാണുന്നത് ഈ ഗെത്സമന തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ 18:1-11 വാക്യങ്ങളിൽ നമ്മൾ ഈ ഗെത്സമനയുടെ പ്രാർത്ഥന കാണുന്നു. മർത്തായിയുടെ സുവിശേഷം 26:36-56, മർക്കോസ് 14:32-49, ലൂക്കോസ് 22:39-53. മത്തായിയുടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു യേശു ക്രിസ്തു കെദ്രോൻത്തോട് കടന്ന ശേഷമാണ് ഈ ഗെത്സമനയിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് എത്തിയെന്ന് നമ്മൾ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 18:1 വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഈ കെദ്രോൻ തോടിനെ കുറിച്ച് പറഞ്ഞ ശേഷം നമുക്ക് ഗെത്സമനെ കുറിച്ചും കൂടെ മനസ്സിലാക്കാം. ഇതിനെക്കുറിച്ച് പഠിച്ച കമന്റേറ്റേഴ്സ് അല്ലെങ്കിൽ തിയോളജിയൻസ് പറയുന്നത്, ഈ കെദ്രോൻ കടവ് കടന്ന് യേശു ക്രിസ്തു പോകുമ്പോഴത്തേക്ക്, അന്ന് നമുക്കറിയാം പെസഹയുടെ സമയത്ത് അവിടെ ഒത്തിരി ആട്ടുകൊറ്റന്മാരെ കൊല്ലാറുണ്ട്. കാരണം അവർ വിശ്വസിച്ചിരുന്ന യഹൂദ അവരുടെ നിയമപ്രകാരം പാപപരിഹാരത്തിനായിട്ട് അവർ ആടുകളെ ബലിയർപ്പിക്കും, അല്ലെങ്കിൽ പെസഹായ്ക്ക് പ്രത്യേകമായ അവരുടെ ആചാരങ്ങളുണ്ട്. ഇങ്ങനെ ആടുകളെ അർപ്പിക്കുമ്പോൾ അത് ഒഴുക്കുന്ന രക്തം മുഴുവനും ഈ കെദ്രോൻ തോട്ടിലോട്ടാണ് ഒഴുകി വരുന്നത്. അപ്പോൾ യേശു ക്രിസ്തു കെദ്രോൻ തോട് കടന്ന് ഈ തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു. നമ്മൾക്കറിയാം പെസഹായുടെ ആ സമയത്തും എല്ലാം യേശു ക്രിസ്തു പറയുന്നുണ്ട് തനിക്ക് നേരിടാൻ പോകുന്ന അനുഭവങ്ങളെക്കുറിച്ചും. തന്നെ തൻ്റെ സ്നേഹിതരിൽ ഒരാൾ തന്നെ ഒറ്റിക്കൊടുക്കുമെന്നും ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാവരും വളരെ ഇനി വരാൻ പോകുന്ന സംഭവത്തെക്കുറിച്ച് മുന്നോട്ട് ഇങ്ങനെ ചിന്തിച്ച് എന്താ സംഭവിക്കാൻ പോകുന്ന ചിന്തിച്ചിരിക്കുന്ന സമയവും, യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിനാണെങ്കിലും തനിക്ക് നേരിടാൻ പോകുന്ന മരണത്തെ ഒരുപക്ഷെ അത് സമ്പൂർണ്ണമായിട്ടും യേശുവിന് അത് കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന അറിയത്തില്ല. അറിയാം മരണം സംഭവിക്കുമെങ്കിലും അതിൻ്റെ വേദനകളും എല്ലാം പേറിക്കൊണ്ടാണ് യേശു ക്രിസ്തു ഈ കെദ്രോൻ തോട്ട് കടന്ന് ഈ തോട്ടത്തിലോട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ. അപ്പോൾ അവിടെ വളരെ സിംബോളിക്കായിട്ട് യെരുശലേമിൽ നിന്ന് ഒഴുകി വരുന്ന രക്തം ഈ തോട്ടിലോട്ട് കടന്നു വരുന്നു. അവിടെ ചില കണക്കുകൾ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ കാലത്തിന് ശേഷം 30 വർഷങ്ങൾക്ക് ശേഷം തന്നെ 256,000 ഈ ആടുകളെ കൊല്ലുമായിരുന്നു. അപ്പോൾ ആ സമയത്തേക്ക് അതുപോലെ രക്തമാണ് ഒഴുകി വരുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ഇത് കാണുമ്പോഴത്തേക്കും താൻ വളരെ ഭാരത്തോടുകൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് തൻ്റെ ഹൃദയം പകരുവാനായിട്ട് പോകുമ്പോഴത്തേക്ക് ഈ രക്തം കാണുമ്പോഴത്തേക്ക് വീണ്ടും ഒരു പക്ഷേ യേശു ക്രിസ്തു ഓർക്കുമായിരിക്കാം താനും ഒരു പെസഹ കുഞ്ഞാടായിട്ട് ചില മണിക്കൂറുകൾക്കകം ചില സമയങ്ങൾക്കകം ഞാനും ഒരു യാഗമായിട്ട് തീരാൻ പോവുകയാണ്. ആ വേദന വീണ്ടും ഒരുപക്ഷെ മനസ്സിലുള്ള വേദനയെ ഈ കാഴ്ച കുറച്ചും കൂടെ വർദ്ധിപ്പിച്ച് കാണും. ഇതിനുശേഷം ഗെത്സമനയിലേക്ക് ചെല്ലുന്നു. ഗെത്സമന എന്ന വാക്കിൻ്റെ അർത്ഥം ഈ ചക്ക്, നമുക്ക് എണ്ണയൊക്കെ എടുക്കുന്ന ചക്ക് നമുക്കറിയാവല്ലോ, അന്നത്തെ ഒലിവെണ്ണ ആട്ടുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒലിവ് പ്രസ് അല്ലെങ്കിൽ ഒലിവ് ചക്ക് അല്ലെങ്കിൽ ചക്ക് എന്നുള്ള പ്രസ് എന്ന അർത്ഥമാണ് ഗെത്സമനയ്ക്കുള്ളത്.
ഗെത്സമനെ എന്ന വാക്കിന്റെ അർത്ഥം. ഗെത്സമനേക്ക് ചെല്ലുമ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന നമ്മൾ ആ കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്ക്, അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു എണ്ണച്ചക്കിൽ ഈ ഒലിവിന്റെ കായ്കളെല്ലാം പ്രസ് ചെയ്യപ്പെട്ട് അമർന്ന് എണ്ണയായിട്ട് പുറത്തു വരുന്നത് പോലത്തെ ഒരു അനുഭവം തന്നെയാണ് യേശുക്രിസ്തു ഹൃദയം നൊന്ത് മരണ വേദനയിലായിട്ട് യേശു പ്രാർത്ഥിച്ചത്. അപ്പോൾ ഗെത്സമനെ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു എണ്ണച്ചക്കിന്റെ അനുഭവത്തിൽ കൂടെ, എണ്ണച്ചക്കിൽ കൂടെ ഈ എണ്ണ പുറത്തു വരുവാനായിട്ട് ഈ കായ്കളൊക്കെയും ഒലിവിന്റെ കായ്കളൊക്കെയും കടന്നു പോകുന്ന പോലത്തെ വേദനയിൽ കൂടെ യേശു ക്രിസ്തു അക്ഷരികമായിട്ട് കടന്നുപോയി. എന്നാൽ അതിനു മുമ്പ് തന്നെ താൻ മാനസികമായൊരു വേദനയിലൂടെ കടന്നുപോയി. ചില കാര്യങ്ങൾ നമ്മൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് നമ്മൾ, എനിക്ക് ഒരു ചെറിയൊരു ഈ കീ ഹോൾ സർജറി കടന്നിട്ടുള്ള, ഇപ്പൊ ഈ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കടന്നുപോയവർക്കൊക്കെ അറിയാം, ആക്ച്വലി സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ റൂട്ട് കനാൽ, ഈ അടുത്ത സമയത്ത് എനിക്ക് റൂട്ട് കനാലൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ആദ്യമേ തന്നെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു വലിയ ഭാരമുണ്ട്. പിന്നെ ഇതിങ്ങോട്ട് ഇഞ്ചക്ഷൻ അങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് തന്നെ വേറൊരു, പിന്നെ ഒരു പക്ഷേ ഇപ്പോഴത്തെയൊക്കെയും പുതിയ ടെക്നോളജിയും എല്ലാം അനുസരിച്ച് നമ്മൾ ഒത്തിരി വേദനകളൊന്നും അനുഭവിക്കത്തില്ല, എങ്കിലും മാനസികമായിട്ടൊരു വേദനയുണ്ട്. യേശു ക്രിസ്തുവിന് ക്രൂശ് മരണം എന്താന്ന് കൃത്യമായിട്ട് അറിയാം. അവൻ യഹൂദനായിട്ട് ജീവിച്ചു, എന്തുവാണ് ക്രൂശിൽ സംഭവിക്കാൻ പോകുന്നതെന്നും യേശുവിന് അറിയാം. ഈ അതിൻ്റെ ഏറ്റവും അടുത്തെത്തിയിരിക്കുവാണ്, താൻ ലോകത്തിന് വേണ്ടി ബലിയാകാൻ പോകുന്ന അടുത്തെത്തിയിരിക്കുവാണ്. കെദ്രോൻ തോട്ടിലെ രക്തമെല്ലാം കണ്ട് വീണ്ടും ഓർമ്മകളൊക്കെ ഉണർന്നു, വീണ്ടും യേശു ക്രിസ്തു ഒരു എണ്ണച്ചക്കിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോവുകയാണ്. ഈ ഗെത്സമന എന്ന് പറയുന്ന ഈ തോട്ടം ഒലിവ് മലയിലാണ്. ഒലിവ് മലയിൽ ഒത്തിരി ആൾക്കാർക്ക് തോട്ടങ്ങളുണ്ട്. അന്നത്തെ കാലത്ത് അവരൊന്നും മറ്റ് പട്ടണത്തിലൊന്നും അവർക്ക് കൃഷിയൊന്നുമില്ല, അതിൽ നിന്നൊക്കെ മാറി അവർക്ക് വളമൊക്കെയും ചേർക്കേണ്ടതുകൊണ്ട് ആ സ്ഥലങ്ങൾ പുണ്യഭൂമിയൊക്കെയും അത് അശുദ്ധമാവുന്ന ഓർത്തുകൊണ്ടായിരിക്കാം അവർ വേറെ സ്ഥലങ്ങളിലാണ് ഈ തോട്ടങ്ങളൊക്കെയും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒലിവ് തോട്ടം യേശു, നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശു അവിടെ പലപ്പോഴും ശിഷ്യന്മാരുമായിട്ട് പോകുമായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇരിക്കുന്ന അവൻ പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയെന്നാണ്. അപ്പോൾ ഓഫ്കോഴ്സ് ഇത് ഒരു പ്രത്യേകമായിട്ട് യേശു പ്രാർത്ഥിക്കാൻ പോവുകയാണെങ്കിലും യേശു ക്രിസ്തുവിന്റെ പതിവായിരുന്നു ഒലിവ് മലയിലെ ഈ ഒരു തോട്ടത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ യേശു ക്രിസ്തുവിന് ആരെങ്കിലും ആ തോട്ടം വിട്ടുകൊടുത്തതായിരിക്കാം പ്രാർത്ഥിക്കുവാനായിട്ട്. യേശു ക്രിസ്തുവിന് ഒത്തിരി കാര്യങ്ങൾ, നമ്മൾ പേര് പറയാത്ത ഒത്തിരി ആൾക്കാർ പല സഹായങ്ങൾ ചെയ്തതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അവരുടെ പേരുകളൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ചെല്ലുന്നു. നമുക്ക് ഈ ഓരോ സുവിശേഷത്തിലെയും കാര്യങ്ങൾ നമുക്ക് ഒന്നൊന്നായിട്ട് ഒന്ന് നോക്കുവാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴത്തേക്ക്, മത്തായി 26 അധ്യായത്തിൽ ആണ് നമ്മൾ ഈ ഗെത്സമനയുടെ പ്രാർത്ഥനകൾ നമ്മൾ കാണുന്നത്. മത്തായി 26:36 മുതലുള്ള വാക്യങ്ങളിൽ, അനന്തരം യേശു അവരുമായി ഗെത്സമന എന്ന തോട്ടത്തിൽ വന്നു, ശിഷ്യന്മാരോട് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം അവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. യേശു തന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാർ യാക്കോബ്, യോഹന്നാൻ, പത്രോസ്, മൂന്ന് പ്രധാനപ്പെട്ട ശിഷ്യന്മാർ, ക്ലോസ് ഫ്രണ്ട്സുമായിട്ട് യേശു ചെല്ലുന്നു. ക്ലോസ് ഫ്രണ്ട്സുമായിട്ട് ചെന്നെങ്കിലും യേശുവിന് ഹൃദയം പകരുവാനായിട്ട് വളരെ പേഴ്സണലായി ചില കാര്യങ്ങൾ പറയുവാൻ യേശു പറഞ്ഞു, നിങ്ങളിവിടെ ഒന്ന് ഇരിക്കെ, ഞാനൊന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. അപ്പോൾ പത്രോസിനെ സബദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്നിട്ട് പിന്നെ നമ്മളവിടെ വായിക്കുന്നത്, ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. ഇത് നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ നമുക്ക് കുറച്ചും കൂടെ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായത്തിലാണ് നമ്മളവിടെ കാണുന്നത്. അവിടെ അവിടെ പറഞ്ഞിരിക്കും, കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. അപ്പോൾ ഇപ്പോൾ യേശു ക്രിസ്തു ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. ഭ്രമിപ്പാൻ എന്ന് പറഞ്ഞാൽ എന്തുവാ, ഭയപ്പെടുവാനായിട്ട് തുടങ്ങി. ഭയപ്പെടുവാനായിട്ട് യേശു ക്രിസ്തു തുടങ്ങി. എനിക്ക് കുറച്ച് ചെറിയൊരു തൊണ്ടവേദനയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചെറിയൊരു പ്രശ്നം. അപ്പൊ യേശു ക്രിസ്തു ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. നോക്കിയാ, ഒരു യേശു ക്രിസ്തു ഈ ലോകത്തിലെ ദൈവ മനുഷ്യനായിട്ട് ഇറങ്ങി വന്നവൻ ഇവിടെ എഴുതിയിരിക്കുവാണ്,
മർക്കോസിന്റെ സുവിശേഷത്തിൽ ഭ്രമിപ്പാനും ട്രബിൾഡ് ആൻഡ് ഡിസ്ട്രസ് ഡിസ്ട്രസ്ഡ് ആൻഡ് ട്രബിൾഡ് ഇംഗ്ലീഷിൽ ഭയങ്കര ഹൃദയം അങ്ങോട്ട് കലങ്ങി ഭാരപ്പെട്ട് യേശു ക്രിസ്തു എനിക്ക് തോന്നുന്നത് ഇവിടെ ഇവിടെ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം ഒരു പക്ഷേ അങ്ങോട്ട് പോകുന്ന വഴിക്ക് യേശു ക്രിസ്തു തനി ഭ്രമിച്ചുകൊണ്ട് നമ്മൾ ചിലപ്പം ഭയപ്പെട്ടിട്ട് നമ്മുടെ കൂട്ടുകാരോട് അയ്യോ ഇനി എന്നാ സംഭവിക്കും, നമ്മൾ നമ്മുടേതായ ഭാഷകളിൽ പറയുന്നു എന്ന് ആലോചിച്ചോ. യേശു അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പറയുന്നു അയ്യോ ഇനി എന്നാ സംഭവിക്കാൻ പോകുന്ന, അങ്ങനെ അത് സംഭവിക്കുമോ, ഭയങ്കര ഭയത്തോടുകൂടെ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ സംസാരിക്കാറായിട്ടില്ലേ. അതേ ഒരർത്ഥമാണ് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനായിട്ടും യേശു ക്രിസ്തു തുടങ്ങി. മരണ വേദനയിൽ യേശു ക്രിസ്തുവായി. താങ്ക് യു. യേശു ക്രിസ്തു മരണവേദനയിലായിട്ടാണ് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനായിട്ടും തുടങ്ങി. വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക, നമ്മളിത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഞാൻ പറയട്ടെ, ചില സമയത്ത് ചിലപ്പോൾ ചില ആൾക്കാർ പറയൂ നമ്മൾ ദൈവമക്കള നമ്മൾ കരയുമൊന്നും ചെയ്യരുത്, നമ്മൾ അങ്ങനെ നമ്മളെപ്പോഴും ഭാരപ്പെടുകയും ചെയ്യരുത്. അല്ലെങ്കിൽ ചിലപ്പോൾ ദൈവദാസന്മാർ പറയും, ദൈവദാസന്മാർ നിങ്ങൾ നിങ്ങളുടെ ഭാരങ്ങളൊന്നും ആരോടും പറയരുത്. ചിലപ്പോൾ ആളുകൾ ഓർക്കും, ഓ നിങ്ങൾ വലിയ പ്രാർത്ഥിക്കുന്ന മനുഷ്യനും പ്രസംഗിക്കുന്ന ആളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. യേശു ക്രിസ്തു തൻ്റെ സ്നേഹിതരോട് വളരെ ഓപ്പണായിട്ട് ബൈബിൾ എഴുതിയിരിക്കും, യേശു ക്രിസ്തു ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. നമ്മളാരും ദൈവമക്കളായെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളാരും മനുഷ്യത്വം ഇല്ലാത്തവരാ, മനുഷ്യരല്ലാത്ത ആൾക്കാരല്ല. യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. ചില സമയത്ത് നമ്മളും നമ്മുടെ ഹൃദയം നമ്മളും പകരേണ്ടതുണ്ട്. നമുക്കും ഭാരങ്ങളുണ്ട്, നമുക്കും പ്രയാസങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മളത് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മളും അത് പങ്കുവെക്കുമ്പോഴത്തേക്കാണ് നമുക്കും വിടുതലുകൾ സംഭവിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ഒരു ഭയങ്കര വേദനയുണ്ട്, ഞാനതാണ് പറഞ്ഞു വരുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ഹൃദയം ഒത്തിരി വേദനപ്പെട്ടു. യേശു ക്രിസ്തു അതുപോലെ വേദനയിലായിരുന്നു. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, അതുപോലത്തെ ദുഃഖം. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത്രയും ദുഃഖത്തിൻ്റെ അനുഭവത്തിൽ കൂടെ യേശു ക്രിസ്തു കടന്നു പോകുമ്പോഴും പലപ്പോഴും തൻ്റെ കൂടെ നിൽക്കുവാനായിട്ട് ആൾക്കാരില്ലാത്തത് നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും നമ്മൾ ആ പ്രാർത്ഥനയിലേക്ക് തന്നെ വരുന്നു. ഇവിടെ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തുവാണ്? മത്തായിയുടെ സുവിശേഷത്തിൽ ഒന്ന് വായിക്കാമോ? ആ ഭാഗങ്ങളൊന്ന് വായിക്കാമെങ്കിൽ നല്ലതായിരിക്കും. യേശു ക്രിസ്തുവിൻ്റെ ആ പ്രാർത്ഥന ഒന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 26:36 ഭാഗത്താണ് നമ്മൾ കാണുന്നത്. അവരുമായി ഗെത്സെമന എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. പത്രോസിനെയും സെബദി പുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ടു ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്നവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണു വീണു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങി പോകണമേ. പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങി പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ ഈ സുവിശേഷങ്ങൾ മാറി മാറി നോക്കുന്നല്ല. ഇനി മർക്കോസിന്റെ സുവിശേഷത്തില് ഈ ഭാഗം തന്നെ ഒന്ന് വായിക്കാമോ? മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുമ്പോഴത്തേക്ക് യേശു ക്രിസ്തു പറയുന്നത്, നിനക്ക് സകലതും ചെയ്യാനായിട്ട് കഴിയും, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല നീ ഇച്ഛിക്കുന്നത് പോലെ ആകട്ടെ. നിനക്ക് സകലവും ചെയ്യാനായിട്ട് കഴിയും. യേശു അവിടെ പറയുമ്പോഴത്തെ ഇങ്ങനെയാണ്, നിനക്കെല്ലാം കഴിയും, എവറിത്തിങ് ഈസ് പോസിബിൾ ഫോർ യു, നിനക്കെല്ലാം കഴിയും. കാരണം മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങളുണ്ട്. ആദ്യം മുതൽ 16 അവിടെ കാണുമ്പോൾ മുതൽ ആദ്യം മുതലേ അത്ഭുതങ്ങൾ തന്നെ, എല്ലാം പോസിബിൾ ആയിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ അതിന്റെ പുറകിലത്തെ അദ്ദേഹത്തിന് നമ്മൾ കാണാം, ഒരു അത്തിമരത്തോട് യേശു ക്രിസ്തു പറയുന്നു നീ ഇതിൽ നിന്ന് ഫലം കായ്ക്കാതിരിക്കട്ടെ. അവര് യെരുശലേമിൽ അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അതേപോലെ തന്നെ സംഭവിച്ചു. അപ്പോഴത്തേക്ക് യേശു ക്രിസ്തു അവിടെ പറയുന്നുണ്ട്, നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യം കൽപ്പിച്ചാലായിട്ട് അങ്ങനെ സംഭവിക്കും. അത് യേശു ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ മർക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ ആ ഭാഗം നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ഞാനത് പ്രത്യേകിച്ച് എടുക്കുന്നു, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമാണ്. ഇവിടെ യേശു ക്രിസ്തു അതുപോലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു. യേശുവിന് അറിയാം ദൈവത്തിന് എല്ലാം കഴിയും, എങ്കിലും നീ ഇച്ഛിക്കും പോലെ, ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ.
ഒന്ന്, നമ്മൾ ഗെത്സെമനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ഓർക്കുക, ഞാനും നിങ്ങളും നമ്മുടേതായ ഗെത്സെമനിയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അത് പോകാത്തത് ആരും തന്നെ ഇന്ന് ഇവിടെ ഇരിപ്പില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും നിങ്ങളുടേതായ പ്രൈവറ്റ് ഗെത്സെമനിയുണ്ട്. ഒരു എണ്ണ ചക്കിന്റെ അനുഭവത്തിൽ കൂടെ, ഒലിവിന്റെ കായ്കള് എണ്ണയുടെ എണ്ണച്ചക്കിന്റെ പ്രസിൽ ചക്കിൽ കൂടെ കടന്നു പോകുന്ന പോലത്തെ വേദനയുടെ പ്രയാസങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴത്തേക്ക് ഒരു വശത്ത് നമുക്കറിയാം അത്ഭുതങ്ങളുടെ ഒരു കർത്താവ്, ഒത്തിരി അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലും കർത്താവ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി രോഗസൗഖ്യങ്ങൾ കർത്താവ് നൽകിയിട്ടുണ്ട്. ഒത്തിരി വിടുതലുകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. എങ്കിലും ചില പോയിന്റുകളിൽ ഉത്തരങ്ങൾ ചിലപ്പോൾ ലഭിക്കുന്നില്ല. ചില കാര്യങ്ങൾക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ ഉത്തരം അതുപോലെ വരുന്നില്ല. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് യേശു ക്രിസ്തു 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഇതുപോലെ തന്നെ പൗലോസും നമ്മൾ കാണും 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. തൻ്റെ തനിക്കുണ്ടായിരുന്ന ഒരു 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 ഡിസീസ് ആയിരുന്നു എന്ന് പറയുന്നു. തനിക്കുണ്ടായിരുന്ന ഭാരം, അവിടെ സാത്താന്റെ ദൂതനെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എന്തോ ഒരു കാര്യം അത് മാറാനായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ യേശു ക്രിസ്തു ഒരു പ്രാർത്ഥന കൊണ്ടൊന്നും നിർത്തിയില്ല. സെയിം വാചകങ്ങൾ, അതേ വാചകങ്ങൾ തന്നെ പ്രാർത്ഥിച്ചോളം നമ്മൾ സുവിശേഷത്തിലേക്ക്. അതേ വാചകങ്ങൾ തന്നെ, നിനക്ക് കഴിയും, അല്ലെങ്കിൽ ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല, നീ ഇച്ഛിക്കുന്ന പോലെ ആകട്ടെ, കഴിയുമെങ്കിൽ കർത്താവ് ഈ പാനപാത്രം നീക്കണം. ഇതേ വാചകങ്ങൾ യേശു വീണ്ടും പ്രാർത്ഥിച്ചു. നമ്മളും ചിലപ്പോൾ പല ആവർത്തികൾ നമ്മളും പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മളെങ്ങനെ പ്രാർത്ഥിക്കണം. എന്നാൽ ചില സമയത്ത് മറുപടികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കണമെന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കണമെന്നില്ല. അത് ദൈവത്തിനെല്ലാം കഴിയാൻ മേലാഞ്ഞിട്ടല്ല, ദൈവത്തിന് സകലവും തന്നെ കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ ഒരു കാര്യമുണ്ട്, ദൈവഹിതത്തിൻ്റെ ഒരു ആഴമുണ്ട്. നമുക്കതിൻ്റെ എല്ലാ വഴികളും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടെന്നല്ല, ചിലവർ പറയും പ്രാർത്ഥിക്കുക വേണ്ട, എല്ലാം അങ്ങ് ദൈവം ദൈവത്തിൻ്റെ ഹിതമാണ് എല്ലാ ദുഃഖവും, അങ്ങനെയല്ല. നമ്മൾ പ്രാർത്ഥിക്കും, എന്നാൽ ചില സമയത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ ബോധ്യം, ചിലപ്പോൾ ദൈവം തന്നെ ബോധ്യം തരും, സ്റ്റോപ്പ്, ദൈവഹിതത്തിനായിട്ട് വിട്ടുകൊടുക്കുക, ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതം നടക്കട്ടെ. ദൈവഹിതത്തിനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സ്വസ്ഥത, അത്രയും സ്വസ്ഥത വേറെ ഒന്നുമില്ല. ചില സമയത്ത് ഞാനത് ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ പല പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഒരു കാര്യവും നടക്കാത്തപ്പോൾ കർത്താവേ നിന്റെ ഹിതം സമ്പൂർണ്ണമായിട്ട് നടക്കട്ടെ. ദൈവഹിതത്തിനായിട്ട് യേശു ക്രിസ്തു പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചു കൊടുത്തു. കഠിനമായ വേദന ദൈവഹിതത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന യേശു ക്രിസ്തു ഭ്രമിപ്പാനും വ്യാകുലപ്പെടാനും തുടങ്ങുന്ന ഒരു മനുഷ്യനായ യേശു ക്രിസ്തു, നമ്മളെ പോലത്തെ തന്നെ ഒരു യേശു ക്രിസ്തുവിനെ നമ്മളിവിടെ കാണുന്നു. ഇനി നമ്മൾ നോക്കുമ്പോൾ യേശു ക്രിസ്തു തൻ്റെ ഒരു സ്നേഹിതരുടെ ഒരു ഫെലോഷിപ്പ് അവിടെ ആഗ്രഹിച്ചു. ഇത്രയും പ്രയാസത്തിൽ കൂടെ പോകുമ്പോൾ, ഒഫ്കോഴ്സ് ജയിച്ചു, യേശു ക്രിസ്തു തന്നെ പോയിട്ട് മുമ്പിലത്തും പോയി പ്രാർത്ഥിക്കുമ്പോഴും തൻ്റെ കൂട്ടുകാരെ യേശു ക്രിസ്തു കൂട്ടിക്കൊണ്ടുപോയി, എൻ്റെ കൂടെ ഇരിക്കണം. എന്നാൽ യേശു ചെല്ലുമ്പോഴത്തേക്കെല്ലാം ഇവരുറങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ലൂക്കോസ് ഒരു പക്ഷേ ഡോക്ടർ ആയതുകൊണ്ടായിരിക്കും എഴുതി വെച്ചിരിക്കുന്നു, അവർ വിഷാദം കൊണ്ട് അവർ ഉറങ്ങുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അവർക്ക് ഈ വിഷാദം വരുമ്പോഴത്തേക്ക് ആളുകൾ ചിലപ്പോൾ ഉറങ്ങത്തില്ലെന്ന് നമ്മൾ ഓർക്കാറുണ്ട്. നമ്മൾ വിഷാദത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് രണ്ട് കാര്യവും സംഭവിക്കാം. വിഷാദം വരുമ്പോഴത്തേക്ക് ചില ആൾക്കാർക്ക് ഉറക്കം ഒട്ടും കിട്ടത്തില്ല. ചിലപ്പോൾ വിഷാദം കൂടിക്കഴിയുമ്പോഴത്തേക്ക് ആളുകൾ എന്ത് ചെയ്യും? ഉറങ്ങിക്കൊണ്ടേയിരിക്കും. ഒരു ഡിഫൻസ് അല്ലേ, നമുക്ക് നമ്മളൊന്നും അറിയുന്നില്ല, നമ്മളിങ്ങനെ ഉറങ്ങിക്കൊണ്ട് നമ്മളൊന്നിനെ കുറിച്ചും അറിയുന്നില്ല. ഇവിടെ അവർ വിഷാദം കൊണ്ട് വേറൊരു ഭാഗത്ത് എഴുതിയിരിക്കും, അവരുടെ കണ്ണിന് ഭാരമേറുകയാൽ അവർ ഉറങ്ങുന്നു വായിക്കുന്നു. അപ്പോൾ ഈ ശിഷ്യന്മാര് ഉറങ്ങിക്കൊണ്ടിരിക്കും, കാരണം പല പ്രാവശ്യം യേശു ക്രിസ്തു പറഞ്ഞു എന്നെ ഒരാൾ ഒറ്റിക്കൊടുക്കും, അതുപോലെ തന്നെ തനിക്ക് താൻ മനുഷ്യപുത്രൻ ഭാവികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു, പല കാര്യങ്ങൾ പറഞ്ഞു. പെസകായുടെ ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇവർ ഈ തോട്ടത്തിൽ വരുമ്പോഴത്തേക്ക്
അവർക്ക് സ്വാഭാവികമായ ക്ഷീണമുണ്ട്. മാത്രമല്ല ഈ പ്രയാസങ്ങളും മനസ്സിലെ ഭാരങ്ങളും എല്ലാമായിട്ട് ഇവർ ഉറങ്ങുകയാണ്. യേശുവിൻ്റെ കൂടെ ഇരിക്കുവാനായിട്ട് ഇവരില്ല. ചില സമയത്ത് ഗെത്സമനിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആരും കാണത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. യേശു ക്രിസ്തുവിന് അങ്ങനെ ആയിരുന്നെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് പത്രോസും യോഹന്നാനും അല്ലാത്തവരായ ശിഷ്യന്മാരാണ് നമുക്ക് പോട്ടെന്ന് നോക്കാം. ഇത് ഏറ്റവും അടുത്തുള്ള ആ കൂട്ടുകാർക്ക് പോലും യേശുവിനോടുകൂടെ ഇരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഒരു ഏകാന്തത ഈ ഗെത്സമനയിലുണ്ട്. മരണത്തിൻ്റെ വേദനയും തീവ്രതയും മാത്രമല്ല, ഒരു ഏകാന്തതയുണ്ട്. ആരുമില്ല, ആർക്കും മനസ്സിലാവുന്നില്ല, ആർക്കും ഈ വേദനയ്ക്ക് ഒന്ന് ഒന്ന് കൈത്താങ്ങുവാനായിട്ട് ആരുമില്ല. ഒരു ഫെലോഷിപ്പ് തരുവാനായിട്ട്, ഒരു കൂട്ടു നിൽക്കുവാനായിട്ട് ആരുമില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇതുപോലത്തെ അനുഭവങ്ങളിൽ കൂടിയാണ് നമ്മളെല്ലാവരും പണിയപ്പെട്ടിരുന്നത്. ഇതുപോലത്തെ അനുഭവങ്ങളിൽ കൂടിയാണ് ദൈവം നമ്മളെ എല്ലാം പണിതെടുക്കുകയും ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് ഒരു ഗെത്സമനയിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ, ഒരെണ്ണച്ചക്കിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ, ഇന്ന് ആരും നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങളുടെ നൊമ്പരം അറിയുന്നത് പോലെ അറിയുവാൻ ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, യേശുക്രിസ്തു നമ്മളെക്കാൾ മുമ്പേ ഇത് അനുഭവിച്ചതാണ്. നമ്മളെക്കാൾ മുമ്പേ കർത്താവ് ഈ ഒരു ഫെലോഷിപ്പിൻ്റെ ഒരു ഏകാന്തത യേശുക്രിസ്തു അനുഭവിച്ചു. ഇനി നമ്മൾ ഈ ഏകാന്തതയെക്കുറിച്ച് പറയാം. താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. താഴോട്ട് വരും അവസാനം ഈ രണ്ട് ആയുധ രണ്ട് സുശേഷത്തിലും കാണുന്നുണ്ട്. ഈ ബാക്കിയുള്ള ശിഷ്യന്മാരെല്ലാവരും എന്ത് ചെയ്തു? ഓടിപ്പോയി. നിന്നോടുകൂടെ തടവിൽ വരുവാനും മരിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നു പറഞ്ഞ് യേശുവിനെ, യേശുക്രിസ്തു തന്നെ അവരെ വിട്ടുകൊടുത്തു. യേശുക്രിസ്തു പറഞ്ഞു, എന്നെ ഞാൻ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു. പക്ഷെ അവരും ആ ശിഷ്യന്മാരെല്ലാവരും ഓടിപ്പോയത് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ചില ക്രൈസിസിൽ നമ്മൾ തനിയെ ആയിരിക്കും. ചില ക്രൈസിസിൽ നമ്മൾ തനിയെ ആയിരിക്കും. ആ തനിയെ ആയിരിക്കുന്നതും നല്ലതാണ്. കാരണം ആ ക്രൈസിസിൽ കൂടെയും നമ്മളും യേശു ക്രിസ്തു പോയതുപോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പിലേക്ക്, ഒരു വിജയത്തിലേക്ക് നമ്മളും പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിയിലേക്ക് നമ്മളും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഗെത്സമനയെ കുറിച്ച് വീണ്ടും വീണ്ടും നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു കാര്യം കൂടെ, മർക്കോസിന്റെ സുവിശേഷം നമ്മൾ കാണുന്നത്, മത്തായിയുടെ സുവിശേഷം യേശുക്രിസ്തു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, പിതാവേ. മർക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ യേശുക്രിസ്തു പിതാവിനെ വിളിക്കുന്നത് അബ്ബ പിതാവേ. എന്താ വിളിക്കുന്ന? അബ്ബ പിതാവേ. അബ്ബ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടി തൻ്റെ ഡാഡിയെ വിളിക്കുന്ന അബ്ബ. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുഞ്ഞുകുട്ടികൾ അവരുടെ ഡാഡിയെ വിളി, മറ്റേത് പിതാവേന്ന് വിളിക്കുന്നു, ഇത് ഒരു കൊച്ചുകുട്ടികൾ തങ്ങൾ വിളിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ റോമാലേഖനത്തിൽ പറയുന്നത് അബ്ബ പിതാവേ എന്നുള്ള സ്വപുത്രത്വത്തിൻ്റെ ആത്മാവിനെ, ഒരു അഡോപ്റ്റഡ് ചൈൽഡ്, നമ്മൾ ദത്തെടുക്കപ്പെട്ട ഒരു കുട്ടി തൻ്റെ പിതാവിനെ വിളിക്കുന്ന പോലത്തെ ഒരു ക്രൈ ആണ് അബ്ബ. മർക്കോസിനെ സുവിശേഷം നിങ്ങൾ വായിച്ചു നോക്കുക, അവിടെ അബ്ബ പിതാവേ എന്ന് വിളിക്കുന്നു. ചില സമയത്ത് ഞാനിത് വായിച്ചപ്പോൾ ഓർത്തു, ചില സമയത്ത് നമ്മൾ ഒത്തിരി പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇത്രമാത്രം ഇന്റിമസിയും ഇത്രമാത്രം ട്രസ്റ്റും നമുക്ക് ദൈവത്തോട് കാണുമോ? ചിലപ്പോൾ നമ്മൾ ദൈവത്തെ വേറെ പല പേരുകളും ചിലപ്പോൾ വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ നീ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തോടുള്ള ഒരു അമർഷം അങ്ങനെ ആയിരിക്കാം. യേശു ക്രിസ്തു മരണവേദനയിലായിരിക്കുന്നു. തനിക്ക് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ദുഃഖവും വ്യാകുലതയും മനസ്സിലേറി ഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തു ആ പിതാവിനെ വിളിക്കുന്നത് ഡാഡി, അബ്ബ പിതാവേ, എൻ്റെ പപ്പ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, നിനക്ക് സകലവും കഴിയും, എനിക്കറിയാം, നീ ഞാൻ നിന്നോട് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകൾക്കും നീ ഉത്തരം നൽകി. ഒരു ചൈൽഡ് ലൈക്ക് ട്രസ്റ്റ്, ദൈവത്തെ അതുപോലെ പിടിക്കുന്ന ഒരനുഭവം. ഒരു കാര്യം ഓർക്കുക, പ്രതിസന്ധികൾ ഏറിയാലും
ദൈവത്തിന്റെ സ്വഭാവത്തിലൊന്നും മാറ്റം വന്നിട്ടില്ല. നമ്മൾ ഓർക്കും ദൈവം എവിടെയോ അകലെയാണ്, നമ്മളെയൊന്നും കാണുന്നില്ല, നമ്മളെ ആരെ നോക്കുന്നില്ല, നമ്മുടെ വേദനകളൊന്നും അവൻ അറിയുന്നില്ല. അല്ല, അവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം സ്നേഹം തന്നെയാണ്. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഏറിയത് കൊണ്ടോ നമ്മുടെ പ്രയാസങ്ങൾ ഏറിയത് കൊണ്ടോ ഒന്നും ദൈവത്തിനും നമ്മളോടുള്ള സ്നേഹത്തിന് കുറവ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കും ഈ ദൈവത്തെ പിതാവേ അബ്ബാ പിതാവേ എന്ന് വിളിച്ച് അവൻ്റെ കരത്തെ നമുക്ക് കെട്ടിപ്പിടിക്കുവാനായിട്ട് സാധിക്കും. പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം, ട്രസ്റ്റ് ചെയ്യാം. പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉത്തരമില്ലെങ്കിൽ കർത്താവിന് പറയാം, കർത്താവേ നിന്റെ ഹിതം നടക്കട്ടെ. അല്ല, പ്രാർത്ഥിക്കാൻ ഇനിയും പ്രേരണ ദൈവം തരുവാണ്, വീണ്ടും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മളെ അറിയുന്നവനായിട്ട് നമ്മുടെ കൂടെ ദൈവമുണ്ട്. ഇനി നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ഇവിടെ കാണുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ മറ്റു സുവിശേഷങ്ങളില്ലാത്ത നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, ഇത്രയും വേദനയിലായിരുന്നപ്പോഴത്തേക്ക് ഒരു ദൂതൻ വന്നിട്ട് യേശുവിനെ സഹായിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ എടുക്കാമോ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലാണ് നമ്മളിത് കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം. അതിന്റെ 43-ാമത്തെ വാക്യം. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയാണ് നമ്മൾ മറ്റു സുവിശേഷത്തിൽ കാണുന്നത്. യേശു ക്രിസ്തുവിന്റെ വേദനയുടെ ആഴം നമ്മളിവിടെ കാണുന്നു. ഒരു കാര്യം ഇവിടെ ഓർക്കുക, ഒരു ദൂതൻ വന്നിട്ട് യേശുവിനെ ശക്തിപ്പെടുത്തുന്നു. നമ്മളും പ്രതിസന്ധികളിലായിരിക്കുമ്പോൾ, നമ്മൾ ഇതുപോലത്തെ വലിയ വേദനകളിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്തും തൻ്റെ ദൂതന്മാരെ അയക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ വന്ന് ശക്തിപ്പെടുത്തും. ഇവിടെയും എവിടെയൊക്കെയോ യേശു ക്രിസ്തു ഒരു കംഫോർട്ട്. ഓഫ്കോഴ്സ് ആ വലിയ വേദനയിൽ യേശു ആയിരിക്കുമ്പോഴത്തേക്കും യേശു ക്രിസ്തു എങ്ങനെയൊക്കെയോ ദൈവത്തിൻ്റെ ഒരു തലോടൽ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ കർത്താവ് തൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുന്നു. ഒരു ദൂതൻ വന്നിട്ട് യേശുവിനെ ശക്തിപ്പെടുത്തുന്നു. നമ്മളും പ്രതിസന്ധികളിലായിരിക്കുമ്പോൾ കർത്താവിനെ നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കാം, നമുക്ക് വിശ്വസിക്കാം. ഒരു ദൂതൻ വന്നിട്ട് നമ്മളെ ശക്തിപ്പെടുത്തുവാൻ, ദൂതന്മാർ വന്ന് നമ്മളെ ശക്തിപ്പെടുത്തുവാനായിട്ട് കഴിയും. ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ലാസ്റ്റ് കാണുന്നത്, തൻ്റെ ശിഷ്യന്മാർ തൻ്റെ കൂടെ പ്രാർത്ഥിക്കാനായിട്ടില്ലായിരുന്നു, എങ്കിലും ഏറ്റവും അവസാനം യേശു ക്രിസ്തു പറയുന്നത്, വാ നമുക്ക് പോകാം, മുമ്പോട്ട് പോയിട്ട് എന്നെ ഒറ്റിക്കൊടുക്കുന്നതിന് ഇതാ വന്നിരിക്കുന്നു, നമുക്കത് ഫേസ് ചെയ്യാം എന്നുള്ളൊരു ധൈര്യം യേശു ക്രിസ്തുവിന് കിട്ടുന്നത് നമ്മളിവിടെ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ 7 നാം പോകാം, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. 3 യേശു ക്രിസ്തു ചെന്നു, ഇവർ വീണ്ടും ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേക്ക് യേശുവിൻ്റെ ധൈര്യം കുറച്ചും കൂടെ വർദ്ധിച്ചു. ധൈര്യം വർദ്ധിച്ചിട്ട് യേശു പറയുക, വാ എന്നെ കാണിച്ചു കൊടുക്കാൻ അടുത്തിരിക്കുന്നു. യേശുവിന് വളരെ ഈസി ആയിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ അവിടുന്ന് എസ്കേപ്പ് ചെയ്യാമായിരുന്നു. ചിലവർ ഈ വാക്യം തന്നെ എടുത്തുകൊണ്ട് പറയുന്നുണ്ട്, യേശു ക്രിസ്തു എഴുന്നേറ്റ് പോകാമെന്ന് പറഞ്ഞപ്പോൾ യേശു എങ്ങനെയൊക്കെയോ ഓടിപ്പോയി എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ യേശു നമുക്ക് വേദവസം വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നു, യേശു ക്രിസ്തു വളരെ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. ആരാ ക്രിസ്തു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയും, ഞാനാ ക്രിസ്തു, നിങ്ങൾ എന്നെ പിടിച്ചോ, മറ്റേ എൻ്റെ കൂട്ടുകാർ പൊക്കോട്ടെ എന്ന് പറയുന്ന യേശു നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ധൈര്യം വീണ്ടും വർദ്ധിച്ചു. ഭാരത്തിലും പ്രയാസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ച് ദൈവഹിതത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നമ്മളെ ദൂതന്മാർ വന്ന് ശക്തിപ്പെടുത്തുമ്പോൾ നമുക്കും ധൈര്യത്തോടുകൂടെ വാ നമുക്ക് മുമ്പോട്ട് പോകാമെന്ന് പറയും. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, പ്രതിസന്ധികളെ ഫേസ് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ വിജയാളികളായി തീരുന്നത്. നമ്മൾ ചിലപ്പോഴും പലപ്പോഴും എന്നാ പറ്റുന്നത്, ഇപ്പം നമുക്ക് ഭയമുള്ളൊരു കാര്യം, ഇപ്പം ചില ആൾക്കാർക്ക് ഏണിയെ കയറാനായിട്ട് ഒത്തിരി പേടിയാണ്, ഏണിയെ കയറത്തില്ല, അല്ലെങ്കിൽ
കാറ് ഒരുപക്ഷെ ഓടിക്കാൻ അറിയായിരിക്കാം, പക്ഷെ ഓടിക്കത്തില്ല. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ ചില ആൾക്കാർക്ക് നമുക്ക് ഭയങ്ങളുണ്ട്. അല്ലെങ്കിൽ രാത്രിയിൽ നടക്കത്തില്ല, അല്ലെങ്കിൽ ശവക്കോട്ടയുടെ അടുത്തുകൂടെ നടക്കത്തില്ല. ഭയമുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. ഏതൊക്കെ ഭയമുള്ള കാര്യവും നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ഭയം മാറിപ്പോകും. നമ്മൾ ഫേസ് ചെയ്യുക. നമ്മൾ ഏതൊക്കെ പ്രയാസങ്ങളാണോ അതിന് നമ്മൾ എന്ത് ചെയ്യുക, നേരിടുക. ഇനി വേറെ അതിന് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ദൈവത്തിൽ നിന്ന് കർത്താവ് പിതാവിൽ നിന്ന് സ്വരം കേട്ടു. അപ്പൊ അതിനെ മാത്രം മാറ്റുവാനായിട്ട് പറ്റത്തില്ല. അതിന് വേറെ വഴികളില്ല. തന്റെ ഓമനകുമാരൻ യേശുക്രിസ്തു മാത്രമേ യാഗമായിട്ട് തീരുവാനും ലോകത്തെ രക്ഷിക്കുവാനും പറ്റത്തുള്ളൂ. തൻ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചു, വാ എഴുന്നേറ്റ് പോക, എന്നെ കാണിച്ചു കൊടുക്കുന്നു, ഇതാ അടുത്തിരിക്കുന്നു. മുമ്പോട്ട് നോക്കുമ്പോഴുള്ള ഏത് വെല്ലുവിളിയാ, നമുക്ക് വിശ്വാസത്തിന്റെ ചുവട് നമുക്ക് വെക്കാം. ഒരുപക്ഷെ ഇന്ന് നമ്മൾ ആ ഗെത്സെമനയിൽ കൂടെ കടന്നു പോവുകയായിരിക്കാം. ഗെത്സെമനകൾ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ശക്തിയോടുകൂടെ നമുക്ക് മുമ്പോട്ട് വീണ്ടും വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് വെച്ചിട്ട് പറയാം, ഞാൻ ഇതിനെ നേരിടാനായിട്ട് പോവുക, ഈ പ്രതിസന്ധിയെ ഞാൻ നേരിടാനായിട്ട് പോവുക, ഞാൻ മുമ്പോട്ട് നോക്കാനായിട്ട് പോവുക, ഞാൻ ആ പരീക്ഷ എഴുതാനായിട്ട് പോവുക, വീണ്ടും ഞാൻ ശ്രമിക്കാനായിട്ട് പോവുക, വീണ്ടും ഞാൻ ആ ജോലി ചെയ്യാനായിട്ട് പോവുക, വീണ്ടും ഞാൻ ചില ശ്രമിക്കാനായിട്ട് പോവുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തികൾ അന്നേരത്തേക്കാണ് നടക്കുന്നത്. യേശുക്രിസ്തുവിന് വലിയ ധൈര്യമുണ്ടായിരുന്നു. നമ്മൾ ചില പ്രതിസന്ധികൾ കൂടെയൊക്കെ കടന്നു പോകുമ്പോഴത്തേക്കാണ് മറ്റുള്ളവർക്ക് നമ്മൾ അനുഗ്രഹമായി തീരുന്നത്. യേശുക്രിസ്തു ഈ വേദനയിൽ കൂടെ കടന്നു പോയപ്പോഴത്തേക്കാണ് ലോകത്തിന് മുഴുവനും രക്ഷ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ചില കമന്റേറ്റേഴ്സ് പറയുന്നത് ലോകത്തിന്റെ രക്ഷ തുലാസിൽ ആടിക്കൊണ്ടിരുന്നൊരു സമയമാണ് ഈ പ്രാർത്ഥന. അങ്ങോട്ടും ഇങ്ങോട്ടും വേണേ മാറിക്കൊണ്ടിരിക്കുന്ന അനുഭവമായിരുന്നു. യേശുവിന് വേണമെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം തൻ്റെ വഴിക്കായിട്ട് പോകാമായിരുന്നു, എങ്ങനെ വേണേ രക്ഷപ്പെടാമായിരുന്നു, ആ തോട്ടത്തിൽ ഇരുട്ടിൽ കൂടെ ഓടി വേണം മറയാമായിരുന്നു. എന്നാൽ യേശു ഏൽപ്പിച്ചു കൊടുപ്പെടുത്തപ്പോഴത്തേക്ക് ലോകത്തിന് മുഴുവനും രക്ഷ ഉണ്ടാവാനിടയായി തീർന്നു. നമ്മളും ചിലപ്പോൾ ഇന്നനുഭവിക്കുന്ന ഈ വേദനകളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ പോവുകയാണ്. നമ്മൾ ഈ പ്രതിസന്ധികളെ നമ്മൾ ധൈര്യത്തോടുകൂടെ നേരിടാനായിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാനും. ഇനിയും താഴോട്ട് ഗെത്സെമന തോട്ടത്തിൽ തന്നെ നടന്ന സംഭവങ്ങൾ ഒത്തിരിയുണ്ട്. ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കുക. യൂദ ഒറ്റിക്കൊടുക്കുന്ന നമ്മൾ കാണുന്നു. തൻ്റെ ഏറ്റവും അടുത്ത യേശുക്രിസ്തുവിൻ്റെ സ്നേഹിതൻ മത്തായിയുടെ സുവിശേഷത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് സ്നേഹിത എന്ന് തന്നെയാണ് വിളിക്കുന്നത്. യൂദ ഒറ്റിക്കൊടുക്കുന്നത്. അതിനുശേഷം യേശുക്രിസ്തു പറയുന്നു, യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ധൈര്യത്തോടുകൂടി യേശു പറയുന്നു, ഞാനാ. ആരാണ് ക്രിസ്തു എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഇതാ ഞാൻ തന്നെയെന്ന് പറയുന്ന യേശു ക്രിസ്തുവിനെ കാണുന്നു. മറ്റുള്ളവരെ എല്ലാവരും പൊക്കോട്ടെ, അവരെല്ലാം പൊക്കോട്ടെ. വീണ്ടും രണ്ട് കാര്യങ്ങൾ അവിടെയുണ്ട്. ഒന്ന്, മറ്റുള്ളവരെ കുറിച്ചൊരു കൺസേൺ. മറ്റുള്ളവർ പൊക്കോട്ടെ, ഞാനുണ്ട്, ഞാനാ വരുന്നത്, എന്നെയാണ് നിങ്ങൾ പിടിക്കാൻ വന്നത്, നിങ്ങൾ എന്നെ പിടിച്ചു. വീണ്ടും നമ്മളിവിടെ കാണുന്നുണ്ട് പത്രോസ് വളരെ ആവേശത്തോടുകൂടെ വാളെടുത്ത് വിട്ടുന്നു. മൽക്കോസ് എന്ന് പറയുന്ന ഒരു പടയാളിയുടെ കാതറക്കുന്നു നമ്മൾ കാണുന്നുണ്ട്. അവിടെ യേശു ക്രിസ്തു, എനിക്ക് എപ്പോഴും ഞാനത് നേരത്തെ മുതൽ വായിക്കും, എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. തന്നെ പിടിക്കാൻ വന്ന ഒരാള്, അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരാളുടെ കാത് മുറിഞ്ഞു പോയപ്പോഴത്തേക്ക് യേശു ക്രിസ്തു ആ കാത് വെച്ചു കൊടുക്കുന്നു, സൗഖ്യമാക്കുന്നു. മരണത്തിന്റെ വേദന അതിദുഃഖത്തിലായിരിക്കുമ്പോഴും രണ്ട് യേശുക്രിസ്തുവിന്റെ സ്വഭാവങ്ങൾ അവിടെ കാണുന്നു. ഒന്ന്, മറ്റുള്ളവരെല്ലാം അവരെ കുറിച്ചുള്ള ആ ഒരു വാഗ്ദത്തം എനിക്ക് നിറവേറണം, ഞാൻ അവരെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാം പൊക്കോട്ടെ, അവരെ പിടിക്കരുത്, എന്നെ പിടിച്ചു. മറ്റുള്ളവരെ കുറിച്ചുള്ള കൺസേൺ. രണ്ട്, തന്നെ പിടിക്കാൻ വന്ന വ്യക്തിയോട് കാണിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സ്നേഹം, വീണ്ടും ക്ഷമ കാണിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ഈ വേദനകൾ കൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് ക്ഷമിക്കാൻ ഒത്തിരി പ്രയാസമാണ്. ചിലപ്പോൾ വേദനകൾ തന്നെ പലപ്പോഴും പല പല നിന്ദകൾ മൂലമോ പല പല തിരസ്കരണങ്ങൾ മൂലമോ ആയിരിക്കാം. എന്നാൽ എണ്ണച്ചക്കിൻ്റെ അനുഭവത്തിൽ കൂടെ പോകുമ്പോഴും ക്ഷമിക്കുവാൻ നമുക്ക് കഴിയട്ടെ. എണ്ണച്ചക്കിൻ്റെ അനുഭവത്തിൽ കൂടെ പോകുമ്പോഴും നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാം. അതാണ്
യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം. ഞാൻ ദീർഘമായിട്ട് ഇനിയും പറയുവാനായിട്ട് സമയമെടുക്കുന്നില്ല. നമുക്ക് നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് സമർപ്പിക്കാം. എനിക്കറിയാം ആരും തന്നെ ഒരുപക്ഷെ കാണത്തില്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗെത്സെമനയിൽ കൂടെ കടന്നു പോകുന്നവരായിട്ട്, അല്ലാത്തവരാരും കാണത്തില്ല. യേശു ക്രിസ്തു താനൊരു മനുഷ്യനാണെന്നും വളരെ ക്ലിയറായിട്ട് യേശു ക്രിസ്തു കാണിച്ചു എന്നും, യേശു ക്രിസ്തു ഒരു പരീക്ഷണത്തിൽ കൂടെ തന്നെ കടന്നുപോയി. പാപൊഴികെ അവനെല്ലാത്തിനും നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. യേശു ക്രിസ്തു ഒരു പരീക്ഷണത്തിൽ കൂടെ കടന്നുപോയി. ഏത് തീരുമാനവും യേശുവിന് എടുക്കാമായിരുന്നു. യേശു ആ വേദനയിൽ കൂടെ കടന്നു പോകാൻ വേണ്ടി ധൈര്യത്തോടുകൂടി യേശു മുമ്പോട്ട് പോയി. ദൈവത്തിൻ്റെ പൂർണ്ണഹിതത്തിന് വേണ്ടി യേശു ക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്തു. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ നിന്റെ ഹിതം ചെയ്യുവാൻ ഞാൻ വരുന്നു. കർത്താവേ സമ്പൂർണമായിട്ട് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയുടെ മധ്യത്തിൽ, ഈ ഗെത്സെമനയുടെ മധ്യത്തിൽ കർത്താവേ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ ഞാൻ നിന്നോട് എനിക്ക് ദേഷ്യമല്ല കർത്താവേ, ഒരു കൊച്ചുകുട്ടി തൻ്റെ പിതാവിനെ വിളിക്കുന്ന പോലെ നിന്നെ ട്രസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അബ്ബാ പിതാവേ എന്ന് നിന്നെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. കർത്താവേ ഞാൻ അങ്ങ് കാണിച്ച ക്ഷമയും അങ്ങ് കാണിച്ച ആ കരുതലും കാണിക്കാൻ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. എഴുന്നേറ്റ് നിൽക്കാൻ എന്നോട് ചേർന്ന് പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്നാട്ടെ കർത്താവ്. ഇന്ന് എല്ലാ ഹൃദയങ്ങളിലും നിന്റെ ആത്മാവിൻ്റെ ഒരു സ്പർശനം ഉണ്ടാവട്ടെ. ഏതൊക്കെ മുറിവുകളിൽ കൂടെ, ഏതൊക്കെ കർത്താവെ ഒരു വേദനയുടെ തീവ്രതയിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് കർത്താവെ നീ ഞങ്ങളെ കാണുന്നുണ്ടല്ലോ കർത്താവെ. നിന്റെ ദൂതന്മാർ കർത്താവെ നീ ഞങ്ങളുടെ ഓരോരുത്തരുടെ കൂടെയും നിങ്ങളെ സഹായിക്കുവാൻ ശക്തിപ്പെടുത്തുവാനായിട്ട് ഉള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഇന്ന് ഓരോ ഹൃദയങ്ങൾ ഒരിക്കൽ കൂടെ ശക്തിപ്പെടുത്തിയാട്ടെ. ധൈര്യം അവർ വർദ്ധിക്കട്ടെ കർത്താവെ. ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയെ ഫേസ് ചെയ്യുവാനുള്ള ധൈര്യം കർത്താവെ അവരുടെ ഹൃദയത്തിൽ ശക്തമായിട്ട് കടന്നു വരട്ടെ കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവരുടെ ഹൃദയത്തിനകത്ത് ആ ധൈര്യം വർദ്ധിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്നോടുള്ള സ്നേഹവും നിന്നോടുള്ള ആശ്രയവും കർത്താവ് വർദ്ധിച്ചു വരട്ടെ കർത്താവെ. യെസ് ലോർഡ്, ഞങ്ങൾ നിന്നെ ആശ്രയിക്കുന്ന കർത്താവെ. ഒരു കൊച്ചുകുട്ടി നിന്നെ പിടിക്കുന്ന പോലെ, നിന്റെ കരക്കളിൽ പിടിക്കുന്ന പോലെ, പിതാവിന്റെ കരത്തിൽ പിടിക്കുന്ന പോലെ ഞങ്ങൾ പിടിക്കുന്ന കർത്താവെ. ഞങ്ങൾ നിന്നെ വിളിക്കുന്ന അബ്ബാ പിതാവെ, നിനക്ക് സകലവും കഴിയും കർത്താവെ. ഞങ്ങൾ നിന്നെ സംശയിക്കുന്നില്ല കർത്താവെ. നീ ഇന്നും കർത്താവെ കർത്താവെ അസാധ്യതകൾ സാധ്യമാക്കുന്ന ദൈവം. എങ്കിലും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ ഹിതം നടക്കട്ടെ കർത്താവെ. കം ലോർഡ്, പരിശുദ്ധാത്മാവ് നടക്കട്ടെ. ഞങ്ങളുടെ രാജ്യത്ത് നിന്റെ ഹിതം നടക്കട്ടെ കർത്താവെ. കർത്താവ് ഞങ്ങളുടെ അനേക ദൈവദാസന്മാര് പല പ്രതിസന്ധികൾ കൂടെ കടന്നു പോകുന്നു, പ്രാർത്ഥിക്കുന്നു, എന്നാൽ കാര്യങ്ങൾക്ക് മാറ്റം വരാത്തപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ നിന്റെ ഹിതം നടക്കട്ടെ കർത്താവെ. ഞങ്ങളുടെ രാജ്യത്ത്, ഞങ്ങളുടെ ദേശത്ത് കർത്താവെ, ഞങ്ങളുടെ സഭയിൽ കർത്താവെ നിന്റെ ഹിതം നടക്കുവാൻ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു കർത്താവെ. കം ലോർഡ്. പരിശുദ്ധാത്മാവ് ഇന്ന് ഓരോരുത്തരും നീ തുടങ്ങും കർത്താവ്. ഇന്ന് ആരൊക്കെ ഭാരത്തോടിരിക്കുന്നു അവരുടെ മേലെല്ലാം എൻ്റെ ആത്മാവിൻ്റെ ഒരു സ്പർശനം കൊണ്ടുപോകാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ.